ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കല്യാൺ ജ്വല്ലേഴ്സ്, പട്ടിന്റെ ഹൃദയത്തിലൂടെ ഒരു തീർത്ഥയാത്ര. കല്യാൺ ജ്വല്ലേഴ്സ് അവതരിപ്പിക്കുന്നു 4-ലെവൽ അഷുറൻസ് സർട്ടിഫിക്കറ്റ്. സംസ്ഥാനത്ത് രണ്ടു പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. സ്ഥിരീകരിച്ചത് തൃശൂർ കണ്ണൂർ സ്വദേശികൾക്ക്. രോഗബാധിച്ച തൃശൂർ സ്വദേശി സമ്പർക്കം പുലർത്തിയവരെ കണ്ടെത്താൻ ശ്രമം തുടങ്ങിയതായി കളക്ടർ. സർക്കാർ നിർദ്ദേശം അവഗണിച്ച് CITU തൃശൂരിൽ സംഘടിപ്പിച്ച സമ്മേളനം വിവാദത്തിൽ. കളക്ടറുടെ ഇടപെടലുണ്ടായിട്ടും യോഗം നിർത്തിവെക്കാൻ തയ്യാറായില്ല. CITU ഭാരവാഹികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുക്കണമെന്ന് BJP സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉത്സവബലി വെള്ളിയാഴ്ച. കോവിഡ് ഭീതിയിൽ ആളൊഴിഞ്ഞ് ഗുരുപവനപുരി. കോഴിവില ഇടിഞ്ഞതോടെ ഇറച്ചിക്കോഴി കർഷകർ ഫാമുകൾ പൂട്ടുന്നു. വിൽപ്പന നഷ്ടമായി തുടങ്ങിയതോടെ താൽക്കാലികമായി കടകളടച്ച് കോഴി വ്യാപാരികൾ. പാലിയേക്കര ടോൾ പ്ലാസയിൽ ബസ് കണ്ടക്ടറെ ടോൾ ജീവനക്കാരൻ മർദ്ദിച്ചതായി പരാതി. വരന്തലപ്പള്ളി കല്ലൂർ തൃശൂർ റൂട്ടിൽ സ്വകാര്യ ബസ് ജീവനക്കാർ മിന്നൽ പണിമുടക്ക് നടത്തി. മണ്ണുത്തി വടക്കഞ്ചേരി ആറുവരി പാത നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നു. കുതിരാൻ തുരങ്കത്തിന്റെ കിഴക്ക് ഭാഗം ബലപ്പെടുത്തുന്നതിനായി ഷോർട്ട് കോൺക്രീറ്റിംഗ് നടത്തും. മുല്ലശ്ശേരിയിൽ മകൻ തീ കൊളുത്തിയതിനെ തുടർന്ന് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന അമ്മ മരിച്ചു. മാനിനയിൽ വാഴപ്പള്ളി വള്ളിയമ്മുവാണ് മരിച്ചത്. വിശദാംശങ്ങളിലേക്ക്. സംസ്ഥാനത്ത് രണ്ടു പേർക്ക് കൂടി കോവിഡ് വൈറസ് സ്ഥിരീകരിച്ചു. തൃശൂർ കണ്ണൂർ സ്വദേശികൾക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതോടെ സംസ്ഥാനത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 16. തൃശൂർ സ്വദേശി എത്തിയത് ഖത്തറിൽ നിന്നും കണ്ണൂർ സ്വദേശി എത്തിയത് ദുബായിൽ നിന്നുമാണ്. തൃശൂർ സ്വദേശിയെ തൃശൂർ ജനറൽ ആശുപത്രി ഐസൊലേഷൻ വാർഡിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. റാന്നി സ്വദേശികൾക്കൊപ്പം വിമാനയാത്ര നടത്തിയ 21 വയസ്സുള്ള തൃശൂർ സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ആരോഗ്യവകുപ്പ് അധികൃതർ നടത്തിയ പരിശോധനയിലാണ് March 7 തൃശൂർ ജനറൽ ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിൽ പ്രവേശിപ്പിച്ചത്. രോഗബാധിതനായ യുവാവ് വിവാഹ ചടങ്ങിൽ പങ്കെടുത്തതായി വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് കളക്ടർ പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിൽ യുവാവ് സമ്പർക്കം പുലർത്തിയവരെ കണ്ടെത്താൻ നടപടി ആരംഭിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു. നിലവിൽ ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില വളരെ തൃപ്തികരമാണ്. യാതൊരു വിധത്തിലുള്ള സിംറ്റംസും ഇല്ല. ഈ 8 മുമ്പ് അദ്ദേഹം പങ്കെടുത്ത ചടങ്ങുകൾ ഇപ്പോൾ നമ്മൾ ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുവഴി അദ്ദേഹം ആരുമായിട്ടൊക്കെ സമ്പർക്കത്തിലായിരുന്നു എന്നുള്ള കാര്യം കണക്കിലെടുത്ത് അവരെ കൂടെ വരും ദിവസങ്ങളിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ട്രേസ് ചെയ്യുകയും കോൺടാക്ട് ചെയ്യുകയും ആവശ്യമെങ്കിൽ അവരെ പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നതാണ്. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി ജില്ലയിൽ 1270 പേർ നിരീക്ഷണത്തിൽ. വീടുകളിൽ 1297 പേരും ആശുപത്രികളിൽ 73 പേരും നിരീക്ഷണത്തിലുണ്ട്. നിരീക്ഷണത്തിൽ കഴിയുന്ന 13 പേർ ആശുപത്രി വിട്ടു. 60 വയസ്സിന് മുകളിലുള്ളവർ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. ജില്ലയിലെ മുസ്ലിം പള്ളികളിൽ നമസ്കാരത്തിന് മുൻപായി അംഗശുദ്ധി വരുത്തുന്നതിനുള്ള സൌകര്യം താൽക്കാലികമായി നിർത്തിവെയ്ക്കാൻ ജില്ലാ കളക്ടർ വിളിച്ചുചേർത്ത വിവിധ സമുദായ നേതാക്കളുടെ യോഗത്തിൽ തീരുമാനമായി. വെള്ളിയാഴ്ച നമസ്കാരം 15 മുതൽ 20 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കും. കോവിഡ് ബാധയുമായി ബന്ധപ്പെട്ട് വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് കളക്ടർ അറിയിച്ചു. വിവാഹ ചടങ്ങുകൾ പരമാവധി മാറ്റിവെക്കണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തുന്നതിനും തുടർ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകുന്നതിനുമായി ജില്ലയിലെ ജനപ്രതിനിധികളുടെയും ജില്ലാതല ഉദ്യോഗസ്ഥരുടെയും യോഗം ശനിയാഴ്ച ജില്ലാ ആസൂത്രണ ഭവൻ ഹാളിൽ ചേരുമെന്ന് കളക്ടർ അറിയിച്ചു. മന്ത്രിമാരായ AC മൊയ്തീൻ, VS സുനിൽകുമാർ, CE രവീന്ദ്രനാഥ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. കോവിഡ് ബാധയുടെ പശ്ചാത്തലത്തിൽ പൊതുപരിപാടികൾ ഉപേക്ഷിക്കണമെന്ന സർക്കാർ നിർദ്ദേശം അവഗണിച്ച് CITU തൃശൂരിൽ സംഘടിപ്പിച്ച സമ്മേളനം വിവാദത്തിൽ. കളക്ടറുടെ ഇടപെടലുണ്ടായിട്ടും യോഗം നിർത്തിവെക്കാൻ തയ്യാറായില്ല. തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിലാണ് 100-ൽ പരം ആളുകളെ പങ്കെടുപ്പിച്ച് CITU ജില്ലാ ജനറൽ കൗൺസിൽ യോഗം നടന്നത്. CITU ജില്ലാ സെക്രട്ടറി UP ജോസഫിന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം. ആഗോള മഹാമാരിയായി പ്രഖ്യാപിച്ച കോവിഡ് സംസ്ഥാനത്തും സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിലാണ് അതീവ ജാഗ്രതയുടെ ഭാഗമായി പൊതുപരിപാടികളടക്കം റദ്ദാക്കണമെന്ന് സർക്കാർ പ്രത്യേകം നിർദ്ദേശം നൽകിയത്. ഇത് നിലനിൽക്കെയാണ് ഭരണപക്ഷ പാർട്ടി കൂടിയായ CPMന്റെ തൊഴിലാളി സംഘടനയായ CITU ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചത്. യോഗം വിവാദമായതോടെ ജില്ലാ കളക്ടറുടെ ഇടപെടലുണ്ടായി. സർക്കാർ നിർദ്ദേശമുള്ളതിനാൽ യോഗം നിർത്തിവെക്കാൻ കളക്ടർ ആവശ്യപ്പെട്ടിട്ടും
പിന്നെയും തുടർന്ന യോഗം ഉച്ചയോടെയാണ് നിർത്തിയത്. മുൻകൂട്ടി തീരുമാനിച്ച യോഗമായതിനാൽ രോഗപ്രതിരോധ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചതെന്നായിരുന്നു യൂണിയൻ ജില്ലാ സെക്രട്ടറിയുടെ വിശദീകരണം. സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗുകൾ, നിയമസഭാ പാർലമെന്റ് സമ്മേളനങ്ങൾ, ഈ ജാഗ്രതയുടെ ഇടയിൽ അതൊന്നും നിർത്തിവെച്ചിട്ടില്ല. അതെല്ലാം നിർത്തിവെക്കാൻ കഴിയില്ല. കളക്ടറേറ്റിൽ ധാരാളം സുരക്ഷാ സംവിധാനങ്ങളെ സംബന്ധിച്ചുള്ള ആരോഗ്യ സംവിധാനങ്ങളെ സംബന്ധിച്ചുള്ള കോൺഫറൻസും ഒക്കെ നടക്കുന്നുണ്ട്. ഇതെല്ലാം നടക്കേണ്ടതുണ്ട്. ഞങ്ങൾ ടി എഴു പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ ഈ ആരോഗ്യ സംവിധാനത്തിൻ്റെ പൂർണ്ണമായും ഞങ്ങൾ അതിനോടൊപ്പം ഉണ്ട്. എല്ലാ ജാഗ്രതയും ഞങ്ങൾ പാലിക്കുന്നുണ്ട്. അതായത് നിങ്ങളിവിടെ നോക്കിക്കോളൂ, സാനിറ്റൈസറും മാസ്കും എല്ലാം വെച്ചിട്ട് ഞങ്ങൾ എല്ലാ പ്രവർത്തകരും അതിന് സജ്ജമാക്കുകയാണ്. എന്ത് ആവശ്യമുണ്ടോ മെഡിക്കൽ ടീം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതേസമയം സർക്കാർ നിർദ്ദേശത്തിൻ്റെ പശ്ചാത്തലത്തിൽ വേദി ഒഴിയണമെന്ന് സംഘടനാ ഭാരവാഹികളെ രണ്ടു വട്ടം സാഹിത്യ അക്കാദമി അറിയിച്ചിരുന്നതായി സെക്രട്ടറി ഡോക്ടർ കെ പി മോഹനൻ ടി സി ബിയോട് പറഞ്ഞു. ഇതിനു പുറമെ സംഘടനയിലെ തന്നെ ചില നേതാക്കളും യോഗം മാറ്റണമെന്നാവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. ഇതെല്ലാം അവഗണിച്ചാണ് സ്ത്രീകളും കുട്ടികളുമടക്കം 150 പേർ പങ്കെടുത്ത പരിപാടി നടന്നത്. സർക്കാർ നിർദ്ദേശം അവഗണിച്ചതിന് സംഘടനയ്ക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കെ എസ് യുവും ബി ജെ പിയും കളക്ടർക്ക് പരാതി നൽകി. ടി സി വി, തൃശൂർ. കോവിഡ് ഭീഷണി പരക്കുമ്പോഴും തൃശൂരിൽ പൊതുസമ്മേളനം വിളിച്ചുചേർത്ത സി ഐ ടി യു ഭാരവാഹികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുക്കണമെന്ന് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ് പറഞ്ഞു. സമൂഹത്തോടുള്ള വെല്ലുവിളിയും ധാർഷ്ട്യവുമാണ് സി ഐ ടി യുവിൻ്റെതെന്നും കർശന നടപടിയെടുക്കണമെന്നും നാഗേഷ് ആവശ്യപ്പെട്ടു. വളരെ മുന്നറിയിപ്പ് ഉണ്ടായിട്ടും കളക്ടർ നിർത്തിവെക്കാൻ ഉത്തരവ് കൊടുത്തിട്ടും ചെവി കൊള്ളാൻ തയ്യാറാകാത്ത സി പി എമ്മിന്റെ ധാർഷ്ട്യമാണ് ഇന്ന് തൃശ്ശൂരിൽ വെളിവായത്. ചൈനയിൽ നിന്ന് വന്നിട്ടുള്ള വൈറസ് ആയതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ ബാധിക്കില്ല എന്നൊരു നിർദ്ദേശമാണ് സി ഐ ടി നേതൃത്വം കൊടുത്തത് എന്ന് അറിയാനും ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നു. ചില യാത്രകൾ പൂർണ്ണത തേടിയുള്ളതാണ്, പൈതൃകം തേടിയുള്ളതാണ്, പരിശുദ്ധി തുടിക്കുന്ന പട്ട് തേടിയുള്ളതാണ്. വൻ നഗരങ്ങളിലൂടെ, ചെറു പട്ടണങ്ങളിലൂടെ, അറിയപ്പെടാത്ത ഗ്രാമങ്ങളിലൂടെ ലോകത്തിലെ ഏറ്റവും മികച്ച പട്ട് തേടിയുള്ള യാത്ര. കല്യാൺ സിൽക്സ്, പട്ടിന്റെ ഹൃദയത്തിലൂടെ ഒരു തീർത്ഥയാത്ര. വാർത്തകളിലേക്ക്. ഗുരുവായൂർ ക്ഷേത്രോത്സവ ചടങ്ങുകളിലെ താന്ത്രിക കർമ്മങ്ങളിൽ അതിപ്രധാനമായ ഉത്സവബലി വെള്ളിയാഴ്ച നടക്കും. രാവിലെ പന്തിരടി പൂജയ്ക്ക് ശേഷം 8 ഉത്സവബലി ചടങ്ങുകൾ ആരംഭിക്കുക. 6 നീണ്ടുനിൽക്കുന്ന ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി മുഖ്യ കാർമ്മികത്വം വഹിക്കും. ക്ഷേത്രത്തിനകത്തെ ദേവീദേവന്മാർക്കും ഭൂതഗണങ്ങൾക്കും പൂജാവിധിയോടെ ഹവിസ് തൂകുന്ന ചടങ്ങാണ് ഉത്സവബലി. അദൃശ്യരൂപികളായ ദേവീദേവന്മാരുടെ സംഗമമെന്നാണ് ഉത്സവബലിയെ വിശേഷിപ്പിക്കുന്നത്. പാണികുട്ടി മന്ത്രപുരസരം ആവാഹിച്ചു വരുത്തും. ഗുരുവായൂരപ്പന്റെ സാന്നിധ്യത്തിലാണ് ചടങ്ങ് നടക്കുക. 11 നാലമ്പലത്തിനകത്ത് സപ്തമാതൃകൾക്ക് ബലിതൂവുന്ന സമയത്താണ് ഉത്സവബലി ദർശനം. 33 ദേവന്മാരും ഈ സമയത്ത് ഭഗവത് ദർശനത്തിന് എത്തുമെന്നാണ് സങ്കല്പം. തന്ത്രി നമ്പൂതിരിപ്പാടാണ് ഉത്സവബലി ചടങ്ങുകൾ നിർവഹിക്കുക. വൈറസ് ഭീതിയെ തുടർന്ന് ഗുരുവായൂരിൽ തിരക്കൊഴിഞ്ഞു. കോവിഡ് വൈറസ് ഭീഷണിയുടെ സാഹചര്യത്തിൽ ദേവസ്വം അധികൃതർ കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഇൻഫ്രാറെഡ് തെർമോമീറ്റർ ഉപയോഗിച്ച് പരിശോധിച്ചാണ് ഭക്തരെ ദർശനത്തിനായി അകത്തേക്ക് കടത്തിവിടുന്നത്. ഉത്സവത്തോടനുബന്ധിച്ചുള്ള കലാപരിപാടികളും പ്രസാദവൂട്ടും ദേവസ്വം ഉപേക്ഷിച്ചിരുന്നു. ഉത്സവ പകർച്ചയും നിർത്തിവച്ചു. കോഴിവില ഇടിഞ്ഞതോടെ ഇറച്ചിക്കോഴി കർഷകർ ഫാമുകൾ പൂട്ടുന്നു. നഷ്ടം സഹിക്കാതെ കടകളടച്ച് കോഴി വ്യാപാരികളും. 1 കോഴിക്ക് 35 താഴെയാണ് ഇപ്പോഴത്തെ ചില്ലറ വില. ചിലയിടങ്ങളിൽ കിലോയ്ക്ക് 20 മുതൽ 30 വരെയും വിൽപ്പന നടക്കുന്നുണ്ട്. ഉൽപ്പാദന ചെലവ് പോലും ലഭ്യമാകാതെ നടുവൊടിഞ്ഞ ഇറച്ചിക്കോഴി ഫാമുകൾ ഒന്നൊന്നായി പൂട്ടുകയാണ്. കോഴിത്തീറ്റയ്ക്കും പ്രതിരോധ മരുന്നിനും പോലും വില ലഭ്യമാകുന്നില്ലെന്ന് ഈ മേഖലയിലുള്ളവർ പറയുന്നു. ലോൺ അടയ്ക്കാനും പറ്റില്ല, ഒന്നും അടയ്ക്കാനും പറ്റില്ല. ഈ പണി മരുന്നിന്റെ കാശ് കോഴിക്ക് കൊടുക്കുന്ന മരുന്നിന്റെ കാശ് വരെ കിട്ടില്ല. കിലോയ്ക്ക് 100 മുകളിൽ ഉണ്ടായിരുന്ന ഇറച്ചിക്കോഴി വില ചൂടുകൂടിയതോടെ കുറഞ്ഞിരുന്നു. നൊയമ്പ് കാലമായതും വിൽപ്പനയിൽ ഇടിവ് വന്നു. ഇതിനിടെയാണ് സംസ്ഥാനത്ത് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. ഇതോടൊപ്പം കോവിഡ് വൈറസ് ഭീഷണി കൂടി വന്നതോടെ കോഴിവില കൂപ്പുകുത്തി. പല ഫാമുകളും ഇപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങുന്നില്ല. വിൽപ്പന നഷ്ടമായി തുടങ്ങിയതോടെ ചിലയിടങ്ങളിൽ കോഴി വ്യാപാരികളും താൽക്കാലികമായി കടകളടച്ചിട്ടിരിക്കുകയാണ്. ടി സി വി, തൃശൂർ.
പാലിയേക്കര ടോൾ പ്ലാസയിൽ ബസ് കണ്ടക്ടറെ ടോൾ ജീവനക്കാരൻ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് വരന്തരപ്പള്ളി കല്ലൂർ തൃശൂർ റൂട്ടിലെ സ്വകാര്യ ബസ്സുകൾ മിന്നൽ പണിമുടക്ക് നടത്തി. പാലപ്പള്ളി തൃശൂർ റൂട്ടിലെ കമ്പൈൻ ബസ്സിലെ കണ്ടക്ടർ വിഷ്ണുവിനാണ് മർദ്ദനമേറ്റത്. മുഖത്ത് പരിക്കേറ്റ വിഷ്ണുവിനെ മുളകുന്നത്താവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയാണ് സംഭവം. ടോൾ ബൂത്തിലെ ഗതാഗതക്കുരുക്കിൽപ്പെട്ട് 10 മിനിറ്റോളം കാത്തുകിടന്ന ബസ്സിലെ കണ്ടക്ടർ ടോൾ ബൂത്ത് തുറന്ന് വാഹനങ്ങൾ കടത്തിവിടാൻ ശ്രമിച്ചതാണ് പ്രശ്നത്തിന് തുടക്കം കുറിച്ചത്. തുടർന്ന് ടോൾ ജീവനക്കാരും ബസ് കണ്ടക്ടറും തമ്മിലുണ്ടായ തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. സംഭവത്തെ തുടർന്ന് എല്ലാ സ്വകാര്യ ബസ്സുകളും പാലിയേക്കരയിൽ സർവീസ് നിർത്തിവെച്ച് യാത്രക്കാരെ ഇറക്കിവിട്ടു. സ്ത്രീകളും കുട്ടികളുമടക്കം 100 കണക്കിന് യാത്രക്കാരാണ് മണിക്കൂറുകളോളം വഴിയിൽ കുടുങ്ങിയത്. കണ്ടക്ടറെ മർദ്ദിച്ച ടോൾ ജീവനക്കാരനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ബസ് ജീവനക്കാർ ടോൾ പ്ലാസ ഓഫീസിന് മുൻപിൽ തടിച്ചുകൂടി. തുടർന്ന് പുതുക്കാട് SHO സുധീരന്റെ നേതൃത്വത്തിൽ ബസ് തൊഴിലാളി യൂണിയൻ നേതാക്കളും ടോൾ പ്ലാസ മാനേജ്മെന്റ് അധികൃതരുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് പണിമുടക്ക് പിൻവലിച്ചു. അതേസമയം പാതിവഴിയിൽ ഇറക്കിവിട്ട യാത്രക്കാർക്ക് പണം മടക്കി നൽകാൻ ബസ് ജീവനക്കാർ തയ്യാറായില്ലെന്നും ആക്ഷേപമുണ്ട്. മണ്ണുത്തി വടക്കഞ്ചേരി ആറുവരിപ്പാത നിർമ്മാണവും കുതിരാൻ തുരങ്കമുഖത്ത് ഉരുക്കുവല നിർമ്മിക്കുന്ന പ്രവൃത്തിയും പുരോഗമിക്കുന്നു. ആറുവരിപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പൂർത്തിയാകാത്ത ഭാഗങ്ങളിലെ പ്രവൃത്തികളാണ് അതിവേഗത്തിൽ പുരോഗമിക്കുന്നത്. പട്ടിക്കാട് പീച്ച് റോഡിലും വഴുക്കുംപാറയിലും അടിപ്പാത നിർമ്മിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടങ്ങി. പട്ടിക്കാട് സെന്ററിൽ സർവീസ് റോഡിന്റെ പണികൾ പൂർത്തിയാക്കി. സർവീസ് റോഡ് നിർമ്മിക്കുന്നതിനായി വാണിയമ്പാറയിൽ പാറപൊട്ടികൾ വേഗത്തിൽ നടന്നു വരികയാണ്. കഴിഞ്ഞ പ്രളയത്തിൽ തുരങ്കമുഖത്ത് ഇടിഞ്ഞുവീണ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു. കുതിരാൻ തുരങ്കമുഖത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഉരുക്കുവല നിർമ്മിക്കുന്ന പ്രവൃത്തികൾ നടന്നുവരുന്നു. 2018 ഓഗസ്റ്റിലാണ് ദേശീയപാത ആറുവരിപ്പാത നിർമ്മാണവും തുരങ്ക നിർമ്മാണ പ്രവൃത്തികളും നിർത്തിവെച്ചത്. ആറുവരിപ്പാത നിർമ്മാണവും തുരങ്ക നിർമ്മാണവും വേഗത്തിൽ പൂർത്തിയാക്കുന്നതിനായി മുഖ്യമന്ത്രിയും MPമാരും കേന്ദ്ര ഗതാഗത ഉപരിതല വകുപ്പ് മന്ത്രിയുമായി നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് നിർമ്മാണ പ്രവൃത്തികൾ അതിവേഗം പുനരാരംഭിച്ചത്. 20 ജനുവരി തുടങ്ങിയ ആറുവരിപ്പാത നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. രാത്രിയും പകലുമായാണ് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത്. നേരത്തെ മണ്ണിടിച്ചിലുണ്ടായ കുതിരാൻ കിഴക്കുഭാഗത്തെ തുരങ്കത്തിന്റെ ഭാഗം ബലപ്പെടുത്തുന്നതിനായി ഷോർട്ട് കോൺക്രീറ്റിംഗ് നടത്തും. ഇതിന്റെ ഭാഗമായി മരങ്ങൾ മുറിച്ചു നീക്കുന്ന ജോലികൾ പുരോഗമിച്ചു വരികയാണ്. 1ാം തുരങ്കത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ഏറ്റെടുത്തിരിക്കുന്നത് പുതിയ കരാർ കമ്പനിയാണ്. TC വിനോസ്, തൃശൂർ. മുല്ലശ്ശേരിയിൽ മകൻ തീ കൊളുത്തിയതിനെ തുടർന്ന് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന അമ്മ മരിച്ചു. മുല്ലശ്ശേരി മാനണിയിൽ താമസിക്കുന്ന വാഴപ്പള്ളി വീട്ടിൽ പരേതനായ അയ്യപ്പുകുട്ടി ഭാര്യ 82 വയസ്സുള്ള വള്ളിയമ്മുവാണ് മരിച്ചത്. ബുധനാഴ്ച രാവിലെ 8:30 വള്ളിയമ്മുവിന്റെ മൂത്ത മകൻ ഉണ്ണിമോൻ എന്ന ഉണ്ണികൃഷ്ണൻ അമ്മയെ പെയിന്റിംഗിന് ഉപയോഗിക്കുന്ന തിന്നർ ദേഹത്തൊഴിച്ച് തീ കൊളുത്തിയത്. ഗുരുതരമായി പൊള്ളലേറ്റ വയോധികയായ വള്ളിയമ്മുവിനെ വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും വ്യാഴാഴ്ച ഉച്ചയോടെ മരിക്കുകയായിരുന്നു. നാട്ടുകാരുടെ സഹായത്തോടെ ഉണ്ണികൃഷ്ണനെ പോലീസ് ബുധനാഴ്ച തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു. പാവറട്ടി CI ഫൈസൽ, SI റമിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷിക്കുന്നത്. മാസങ്ങൾക്ക് മുൻപ് വള്ളിയമ്മുവിനെ മകൻ ക്രൂരമായി മർദ്ദിക്കുകയും വായിൽ ടോർച്ച് കുത്തിക്കയറ്റുകയും ചെയ്ത സംഭവത്തിൽ മകൻ ഉണ്ണികൃഷ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് അമ്മ തന്നെയാണ് മകനെ ജാമ്യത്തിലിറക്കിയത്. പട്ടിക്കാട് ഇതര സംസ്ഥാന തൊഴിലാളിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. ഒഡീഷ സ്വദേശി 34 വയസ്സുള്ള സന്യാസി നായിക്കിനെയാണ് പട്ടിക്കാട് സിറ്റി ഗാർഡൻ റോഡിൽ തലയ്ക്കടിയേറ്റ നിലയിൽ കണ്ടെത്തിയത്. സിറ്റി ഗാർഡൻ റോഡിലെ 23 പേരടങ്ങുന്ന സംഘം താമസിക്കുന്ന വീടിനോട് ചേർന്നാണ് പട്ടിക കൊണ്ട് തലയ്ക്കടിയേറ്റ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. സന്യാസി നായിക് കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ്. ACP VK രാജു, ASP അജിത് കുമാർ, PGSI ബിബിൻ നായർ, വിരലടയാള വിദഗ്ധർ തുടങ്ങിയവർ സ്ഥലത്ത് എത്തിയിരുന്നു. കൊലപാതകത്തിന് ശേഷം സംഭവസ്ഥലത്ത് നിന്ന് സുഹൃത്ത് അശോക് കുമാർ ഓടിപ്പോകുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അമ്മയോടൊപ്പം ചേറ്റുവ പുഴയിൽ കാണാതായ വിദ്യാർത്ഥിനിയുടെ മൃതദേഹം കണ്ടെത്തി. നെല്ലായ് മുരിങ്ങത്തേരി മുല്ലയ്ക്കൽ 13 വയസ്സുള്ള ശ്രീഭദ്രയുടെ മൃതദേഹമാണ് വ്യാഴാഴ്ച രാവിലെ കണ്ടെത്തിയത്. അമ്മ രജനിയുടെ മൃതദേഹം കഴിഞ്ഞ ദിവസം വൈകിട്ട് തന്നെ കണ്ടെത്തിയിരുന്നു. ഇരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ശ്രീഭദ്ര. ഇരുവരുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിച്ചു. ഞങ്ങളുടെ ഈ സന്തോഷത്തിന് കാരണം എന്താണെന്ന് പറയൂ. സ്വർണ്ണമെടുത്തത് തൃശൂർ ട്രിനിറ്റി ഗോൾഡിൽ നിന്നാണ്. അപ്പോൾ ചിലർ പറയും അതൊരു ഹോൾസെയിൽ ഷോറൂം അല്ലേ, അവിടെ നല്ല സെലക്ഷൻ ഉണ്ടാകുമോ എന്ന്. നിങ്ങൾക്കൊരു സത്യം അറിയും. കഴിഞ്ഞ 25 വർഷങ്ങളായിട്ട് കേരളത്തിലെ പല പ്രമുഖ ജ്വല്ലറികൾക്കും സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നത് തൃശൂർ ട്രിനിറ്റി ഗോൾഡ്. പിന്നെന്തിന് നമ്മൾ അധിക ശതമാനം കൊടുത്ത് മറ്റുള്ള ജ്വല്ലറികളിൽ പോയി സ്വർണം വാങ്ങണം? ട്രിനിറ്റി ഗോൾഡ്, പുത്തൻപള്ളിക്ക് പിൻവശം, എരിഞ്ഞേരി അങ്ങാടി, തൃശൂർ. അനുഭവം
അതാണ് യഥാർത്ഥ സത്യം. വാർത്തകളിലേക്ക്. പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥ. ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ട വീട്ടമ്മയ്ക്ക് വീട് നൽകിയില്ല. ക്യാൻസർ രോഗം ബാധിച്ച് കാൽ മുറിച്ചു മാറ്റിയ വീട്ടമ്മയാണ് വീടിനു വേണ്ടി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുന്നത്. മുപ്പ്ളിയം വെള്ളാരക്കുന്ന് പനേലിപ്പറമ്പിൽ പരേതനായ ഷാജുവിന്റെ ഭാര്യ ഷീബയാണ് ലൈഫ് മിഷൻ പദ്ധതിയുടെ മുൻഗണന ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും വരന്തരപ്പള്ളി പഞ്ചായത്തിന്റെ അവഗണനയേറ്റ ദുരിതമനുഭവിക്കുന്നത്. 2018 ജില്ലാ കളക്ടറുടെ ജനസമ്പർക്ക പരിപാടിയിലാണ് ഷീബയെ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത്. പിന്നീട് വരന്തരപ്പള്ളി പഞ്ചായത്ത് സെക്രട്ടറി ഷീബയ്ക്ക് വീട് അനുവദിച്ചുകൊണ്ടുള്ള കത്ത് നൽകുകയായിരുന്നു. തുടർന്നുള്ള ഗ്രാമസഭകളിലും ഇവരെ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തിയെങ്കിലും രണ്ടു വർഷമായിട്ടും തുടർ നടപടികളൊന്നും പഞ്ചായത്ത് എടുത്തില്ല. ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഷീബയുടെ രേഖകൾ കൃത്യസമയത്ത് കമ്പ്യൂട്ടറിൽ ചേർക്കാതിരുന്ന പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥയാണ് ഈ കുടുംബത്തിന് തിരിച്ചടിയായത്. വീണ്ടും പരാതിയുമായി പഞ്ചായത്ത് അധികൃതരെ സമീപിച്ചുവെങ്കിലും പുതിയ അപേക്ഷ നൽകണമെന്ന കാരണം പറഞ്ഞ് ഇവരെ മടക്കിവിടുകയായിരുന്നു. പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ ചൂണ്ടിക്കാണിച്ച് പൊതുപ്രവർത്തകനായ കെ ജി രവീന്ദ്രന്റെ സഹായത്തോടെ ഷീബ മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകി. വിഷയത്തിൽ ഇടപെട്ട കമ്മീഷൻ അംഗം പി മോഹൻദാസ് പഞ്ചായത്ത് സെക്രട്ടറിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ഷീബയ്ക്ക് വീടിനു വേണ്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു വരികയാണെന്നുള്ള റിപ്പോർട്ട് പഞ്ചായത്ത് സെക്രട്ടറി കമ്മീഷന് നൽകിയെങ്കിലും ഒരു വർഷം പിന്നിട്ടിട്ടും യാതൊരു നടപടിയും പഞ്ചായത്ത് എടുത്തില്ല. തുടർന്ന് ഈ കുടുംബം നൽകിയ പരാതിയിൽ 3 മാസത്തിനുള്ളിൽ വീട് നിർമ്മിച്ചു നൽകണമെന്ന മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് പഞ്ചായത്ത് അധികൃതർ അവഗണിക്കുകയായിരുന്നു. ഉത്തരവിറങ്ങി 5 മാസം പിന്നിട്ടിട്ടും വീടിനു വേണ്ട നടപടികളെടുക്കാതെ പഞ്ചായത്ത് അലംഭാവം കാണിക്കുകയാണെന്നാണ് ഇവരുടെ പരാതി. ലൈഫ് മിഷനിലേക്ക് എനിക്ക് വീടിന് വേണ്ടി ഞാൻ അപേക്ഷ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലെനിക്ക് വീട് പാസ്സായതാ. ഇതുവരെ എനിക്ക് അതിൻ്റെ ആനുകൂല്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. 3 വർഷമായി ഇപ്പോൾ. അതിനുശേഷം ഞാനിപ്പോൾ പഞ്ചായത്തിൽ ഇടയ്ക്കിടയ്ക്ക് പോയി അന്വേഷിക്കുന്നുണ്ട്. അവിടെ നിന്നൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പോൾ എൻ്റെ പേരും ഇല്ല, ഒന്നുമില്ല. മനുഷ്യാവകാശത്തിൽ പോയിട്ടുണ്ട്, കളക്ടറെ ഇടപെട്ടിട്ടുണ്ട്. എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് 3 മാസത്തിനുള്ളിൽ വീട് ശരിയാക്കി കൊടുക്കാനൊക്കെ പറഞ്ഞ് അവിടുന്ന് കൊടുത്തതാ. ഇതുവരെ എനിക്കൊരു മറുപടിയും കിട്ടിയത്. റേഷൻ കാർഡിൻ്റെ പേരും പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അവർ എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. 6 വർഷം മുൻപ് ഭർത്താവ് മരിച്ചതോടെ ഷീബയുടെ സഹോദരന്റെ ചെറിയ വീട്ടിലാണ് ഇവർ കഴിഞ്ഞിരുന്നത്. മകളും വിദ്യാർത്ഥിയായ മകനും ഉൾപ്പെടുന്നതാണ് ഇവരുടെ കുടുംബം. 3 വർഷം മുൻപാണ് ക്യാൻസർ രോഗം ബാധിച്ച് ഷീബയുടെ വലതുകാൽ മുറിച്ചു മാറ്റിയത്. ചികിത്സയ്ക്കുള്ള പണം പോലും ഇല്ലാതെ ബുദ്ധിമുട്ടുകയാണ് ഈ വീട്ടമ്മ. മകളുടെ വിവാഹം കഴിഞ്ഞതിന്റെ ബാധ്യതയും മകന്റെ പഠന ചിലവും ഇവരെ ദുരിതത്തിലാക്കുകയാണ്. സ്വന്തമായുള്ള 5 സെന്റ് ഭൂമി മാത്രമാണ് ഇവരുടെ സമ്പാദ്യം. വെള്ളാരംകുന്നിൽ വാടക വീട്ടിലാണ് ഇവർ ഇപ്പോൾ കഴിയുന്നത്. മുപ്പ്ളിയത്ത് ശീതളപാനീയ കടയാണ് ഈ കുടുംബത്തിന്റെ ഉപജീവന മാർഗം. പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് ലൈഫ് പദ്ധതിയിൽ അനുവദിച്ച വീടിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്നാണ് ഈ നിർധന കുടുംബത്തിന്റെ ആവശ്യം. ടിസി ന്യൂസ് പുതുക്കാട്. ദീവാഞ്ചിമൂല റെയിൽവേ മേൽപ്പാലം അപ്രോച്ച് റോഡ് നിർമ്മാണത്തിലെ ക്രമക്കേടും അഴിമതിയും സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജയപല്ലൻ ആവശ്യപ്പെട്ടു. മാലിന്യമണ്ണ് ഉപയോഗിച്ചുള്ള റോഡ് നിർമ്മാണം അഴിമതിയും കരാർ ലംഘനവുമാണ്. 9,35,00,000 രൂപയുടെ അടങ്ങിലുള്ള അപ്രോച്ച് റോഡ് നിർമ്മാണത്തിലുടനീളം ക്രമക്കേടുകളാണ്. പ്രോജക്ട് തയ്യാറാക്കി ജില്ലാ ആസൂത്രണ സമിതിയുടെയോ സർക്കാരിൻ്റെയോ പ്രത്യേക അനുമതിയും വാങ്ങിയിട്ടില്ലെന്ന് രാജൻ ജയപല്ലൻ ചൂണ്ടിക്കാട്ടി. ടിസിബി ന്യൂസ് ക്യാമ്പയിൻ ഉള്ളുപൊള്ളുന്ന കാലം. കുടിവെള്ളം പോലും കിട്ടാതെ മാളയിലെ ഭരണസ്ഥിരാകേന്ദ്രമായ മിനി സിവിൽ സ്റ്റേഷനിലെ ജീവനക്കാർ ദുരിതത്തിൽ. മിനി സിവിൽ സ്റ്റേഷനിൽ കുടിവെള്ളം കിട്ടാതായിട്ട് ഒരാഴ്ച പിന്നിട്ടിരിക്കുകയാണ്. 100-ൽ ജീവനക്കാരാണ് ഇവിടെ 6 ഓഫീസുകളിലായി ജോലി ചെയ്യുന്നത്. പ്രാഥമിക ആവശ്യങ്ങൾക്ക് മാത്രമല്ല കുടിക്കാൻ പോലും വെള്ളമില്ലാത്ത അവസ്ഥയിലാണ് ഇവിടം. മുൻ വർഷങ്ങളിലും സമാനമായ അവസ്ഥ തന്നെയായിരുന്നുവെന്ന് ജീവനക്കാർ പറയുന്നു. ഇവിടുത്തെ കിണർ വറ്റിയതാണ് കുടിവെള്ളക്ഷാമത്തിനിടയാക്കിയത്. ഇവിടെ 6 ഓഫീസുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു 100-150 ജീവനക്കാരോളം ഉണ്ട്. പക്ഷെ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ സാധാരണ പഞ്ചായത്തിൽ പറഞ്ഞിട്ട് വെള്ളം നമ്മുടെ ടാങ്കിൽ കൊണ്ടടിക്കാറുണ്ട്. ഇപ്പൊ പഞ്ചായത്ത് വെള്ളം അടിച്ചു തുടങ്ങിയിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. കിണർ വറ്റിയതോടെ ഈ മാസം ആദ്യം തന്നെ പമ്പിംഗ് നിർത്തിവെക്കേണ്ടി വന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ മാളപ്പഞ്ചായത്ത് പദ്ധതിയിൽ സിവിൽ സ്റ്റേഷനിലേക്ക് വാഹനത്തിൽ വെള്ളം എത്തിച്ചിരുന്നു. ഇപ്പോൾ പഞ്ചായത്ത് അത്തരത്തിലൊരു സംവിധാനം തുടങ്ങാത്തതിനാൽ വെള്ളം കിട്ടാനില്ലാത്ത അവസ്ഥയിലാണ്. കുടിക്കാനുള്ള വെള്ളം ജീവനക്കാർ വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ടെങ്കിലും ഓഫീസിലെത്തുന്നവർക്ക് കുടിവെള്ളം കിട്ടാനില്ല. പ്രാഥമിക ആവശ്യങ്ങൾക്ക് വെള്ളമില്ലാതായിട്ട് 10 ദിവസം കഴിഞ്ഞിട്ടും ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല. ഈ നില തുടർന്നാൽ വരും ദിവസങ്ങളിൽ ഓഫീസ് പ്രവർത്തിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ ഉണ്ടാകുമെന്നാണ് സൂചന. കഴിഞ്ഞ വർഷങ്ങളിലും ഈ അവസ്ഥയുണ്ടായിട്ടും സ്ഥിരമായ പരിഹാരം കാണാൻ കഴിഞ്ഞിരുന്നില്ല. സിവിൽ സ്റ്റേഷന്റെ പിൻഭാഗത്തുള്ള കിണറിലെ വെള്ളമാണ് പൂർണ്ണമായി ഉപയോഗിച്ചിരുന്നത്.
വേനൽ തുടങ്ങുന്നതോടെ തന്നെ കിണർ വറ്റുന്നത് പതിവാണ്. വെള്ളം ലഭ്യമാക്കുന്നതിന് സ്ഥിരമായ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. ടിസിവി മാള. ഒരു വാർത്തകളിലേക്ക്. ബിസിനസ് മാനേജ്മെന്റ് മേഖലയിലെ ലോക പ്രശസ്ത അക്കാദമിക് പ്രസിദ്ധീകരണമായ ഇന്റർനാഷണൽ ജേണൽ ഓഫ് കൺസ്യൂമർ സ്റ്റഡീസിന്റെ ചീഫ് എഡിറ്ററായി മലയാളി പ്രൊഫസർ ഡോക്ടർ ജസ്റ്റിൻ പോൾ അവിട്ടപ്പള്ളി നിയമിതനായി. അമേരിക്ക, ഇംഗ്ലണ്ട് എന്നീ രാജ്യങ്ങളിൽ നിന്ന് വർഷത്തിൽ 6 തവണ പുറത്തിറങ്ങുന്ന ഈ ആഗോള പ്രസിദ്ധീകരണത്തിന്റെ ചീഫ് എഡിറ്ററായി നിയമിതനാകുന്ന ആദ്യ മലയാളിയാണ് ഡോക്ടർ ജസ്റ്റിൻ പോൾ. മറ്റത്തൂർ അവിട്ടപ്പള്ളിയിലെ അധ്യാപക ദമ്പതികളായ പി വി പോൾസിന്റെയും കെ ഒ അന്നത്തിന്റെയും മകനായ ഡോക്ടർ ജസ്റ്റിൻ പോൾ വാഷിംഗ്ടൺ സർവകലാശാലയിലും ഫ്ലോറിഡയിലെ റോളിൻസ് കോളേജിലും അധ്യാപകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി ഓഫ് പ്യൂട്ടോറിക്കയിൽ പ്രൊഫസറായി സേവനമനുഷ്ഠിക്കുന്ന ഈ 44-കാരനെഴുതിയ ബിസിനസ് മാനേജ്മെന്റ് ഗ്രന്ഥങ്ങൾ ലോകത്തിലെ വിവിധ സർവകലാശാലകൾ തങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യക്കാരായ വളരെ കുറച്ച് പേർക്ക് മാത്രം സ്വന്തമായിട്ടുള്ള റെക്കോർഡുകൾക്കാണ് കുറഞ്ഞ പ്രായത്തിനുള്ളിൽ ഡോക്ടർ ജസ്റ്റിൻ അർഹനായത്. 29-ാം വയസ്സിലാണ് ആദ്യ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. ഇന്റർനാഷണൽ ബിസിനസ് എന്ന പേരിൽ ഇദ്ദേഹം തയ്യാറാക്കിയ പുസ്തകം അമേരിക്കയിലെ പ്രന്റിസ് ഹാൾ പ്രസാധനശാലയാണ് പുറത്തിറക്കിയത്. ഇതിനോടകം ഈ പുസ്തകത്തിന്റെ നിരവധി പതിപ്പുകളാണ് ലോകമെമ്പാടുമായി വിറ്റഴിക്കപ്പെട്ടത്. ഓക്സ്ഫോർഡ് പ്രസ് ഉൾപ്പെടെ ലോകത്തിലെ പ്രമുഖ പ്രസാധകശാലകളാണ് ഡോക്ടർ ജസ്റ്റിൻ പോളിന്റെ ബിസിനസ് മാനേജ്മെന്റ് ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. മാനേജ്മെന്റ് ഓഫ് ബാങ്കിംഗ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ് എന്ന ഡോക്ടർ ജസ്റ്റിന്റെ പുസ്തകം ബാങ്കിങ്ങിന്റെ ബൈബിൾ എന്നാണ് റിസർവ് ബാങ്കിന്റെ മുൻ ഗവർണർ ഡോക്ടർ സി രംഗരാജൻ വിശേഷിപ്പിച്ചിട്ടുള്ളത്. എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് മാനേജ്മെന്റ്, ബിസിനസ് എൻവയർമെന്റ്, എക്കണോമിക് എൻവയർമെന്റ് ആൻഡ് പോളിസീസ്, സർവീസസ്, മാർക്കറ്റിംഗ് എന്നിങ്ങനെ 8 പുസ്തകങ്ങളാണ് ഇതിനോടകം ഡോക്ടർ ജസ്റ്റിൻ പോളിൻ്റേതായി പുറത്തിറങ്ങിയിട്ടുള്ളത്. അമേരിക്കയിലെ ഹൂ ഈസ് ഹൂ എന്ന പ്രസിദ്ധീകരണത്തിൽ ആദ്യമായി ഇടം നേടിയ മലയാളി കൂടിയാണ് ഡോക്ടർ ജസ്റ്റിൻ പോൾ. TCV കൊടകര. നമ്മുടെ ഫാസ്റ്റ് ലൈഫിന് ആവശ്യം ഫാസ്റ്റ് ഇന്റർനെറ്റ് ആണ്. കേരളത്തിലെ എല്ലായിടത്തും ഏറ്റവും ആദ്യം ജിഗാ ഫൈബർ ശൃംഖല എത്തിച്ച കേരള വിഷൻ 3G 4G പരിമിതികൾ ഒന്നുമില്ലാത്ത ഹൈ സ്പീഡ് ഫൈബർ ടു ഹോം കണക്ഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. നമ്മുടെ ജീവിതം അതിവേഗതയോടെ അഡ്വാൻസ്ഡ് ആവാൻ IoT സർവീസുകൾ നിരവധി, IPTV OTT സർവീസുകൾ, വൈഫൈ ഹോട്ട്സ്പോട്ട്സ്, കോംബോ ഓഫേഴ്സ് ആൻഡ് ഗുഡ് പ്ലാൻസ്. 25 വർഷത്തെ കേബിൾ TV പാരമ്പര്യം, 25 ലക്ഷം കസ്റ്റമേഴ്സ്. കേരള വിഷൻ, കേരളത്തിന്റെ സ്വന്തം ബ്രോഡ്ബാൻഡ്, ഇനി നമ്മുടെ വിരൽത്തുമ്പിൽ. തിരികെ വാർത്തകളിലേക്ക്. കറൻസി മാറ്റി നൽകണമെന്നാവശ്യപ്പെട്ട് ചാവക്കാട്ടെ വ്യാപാര സ്ഥാപനത്തിലെ ജീവനക്കാരനെ കബളിപ്പിച്ച് 25,000 രൂപ തട്ടിയ ഇറാൻ പൗരന്മാരായ സഹോദരങ്ങളെ സ്ഥാപനത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഇറാൻ സഹോദരങ്ങളായ ഗുർബാനി റസ, ഗുർബാനി മെയ്സാം എന്നിവരെയാണ് തട്ടിപ്പ് നടന്ന ചാവക്കാട് കോടതിപ്പടിയിലെ കാക്കശ്ശേരി ഏജൻസിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. കഴിഞ്ഞ February 1 ചാവക്കാട് മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ജോജി തോമസിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിലെത്തി ഇവർ തട്ടിപ്പ് നടത്തിയത്. സ്ഥാപനത്തിലെ ജീവനക്കാരന് ഇവരുടെ പക്കലുണ്ടായിരുന്ന 500 രൂപയുടെ 4 കറൻസി നോട്ടുകൾ നൽകി പകരം പുത്തൻ നോട്ടുകൾ മാറ്റി നൽകണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. ഇതിനായി ജീവനക്കാരന്റെ കയ്യിലെ നോട്ടുകെട്ടിൽ നിന്ന് പുത്തൻ നോട്ടുകൾ തെരഞ്ഞെടുക്കുന്നുവെന്ന വ്യാജേന കൂടുതൽ നോട്ടുകൾ എടുത്തു മാറ്റുകയായിരുന്നു. SI UK ഷാജഹാന്റെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ് നടത്തിയത്. പ്രകൃതിയെയും ജീവജാലങ്ങളെയും അളവറ്റ് സ്നേഹിച്ച് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ശ്രീജിത്ത് പെരിഞ്ഞനം. പ്രകൃതിയെയും അതിലെ ജീവജാലങ്ങളെയും കുറിച്ച് ആധി പൂണ്ട ജീവിതമാണ് ശ്രീജിത്തിന്റേത്. പെരിഞ്ഞനം മാളിയേക്കൽ കുടുംബാംഗമായ ഈ യുവാവിന് 20 വർഷം മുൻപ് തുടങ്ങിയ വനയാത്രകളാണ് ജീവിതത്തിന്റെ വഴിത്തിരിവായത്. വേനൽ ചൂടിൽ വറ്റിയ കുളത്തിലെ ചെളിയിൽ കിളികൾ കൊക്കും ചിറകും നനയ്ക്കുന്നു. യാത്രക്കിടെ കണ്ണിലുടക്കിയ കാഴ്ച ഹൃദയത്തെയും കൊളുത്തി വലിച്ചു. അങ്ങനെയാണ് വീട്ടിലെ മതിലിനോട് ചേർന്ന് ചെറിയ വെള്ളക്കുഴിയും ഭക്ഷണം വെക്കാനുള്ള തട്ടും സജ്ജീകരിച്ചത്. കാടിനെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ നമ്മള് നമ്മളെ വീട്ടുകാരെ സ്നേഹിക്കുന്ന പോലെയാണ് കാടിലെ എല്ലാ ജീവജാലങ്ങളെയും നമ്മൾ സ്നേഹിക്കുന്നത്. കാരണം കാട് വനം എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് അന്യമായിട്ടുള്ള ഒരു സംഭവമല്ല. വനം നമ്മളുടെ ശരിക്കും നമ്മളെ തറവാടാണ് ശരിക്കും വനം. ഇതുപോലുള്ള ചിത്രങ്ങൾ പകർന്നു കൊടുത്ത് അവരുടെ മനസ്സിലേക്ക് നല്ലൊരു പ്രകൃതി സ്നേഹം കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഭാവി തലമുറ നല്ല സുരക്ഷിതമായിരിക്കും, നമ്മുടെ പ്രകൃതി സുരക്ഷിതമായിരിക്കും എന്നൊരു തോന്നൽ എനിക്കുണ്ടായി. ചോറ്, ചപ്പാത്തി, അപ്പം തുടങ്ങിയ ഭക്ഷണങ്ങൾ വെച്ച് തുടങ്ങിയതോടെ പതിവില്ലാത്ത വിരുന്നുകാർ എത്തി തുടങ്ങി. ആറ്റക്കിളി, വണ്ണാത്തിപ്പുള്ള്, മൈന, മരംകുത്തി, ചെമ്പോത്ത്, കുളക്കോഴി, അണ്ണാറക്കണ്ണൻ, അങ്ങനെ നിരവധി പേർ. പുലർച്ചെ 6 അന്നം തേടിയെത്തുന്നവരുടെ കലമ്പലാണ് വീട്ടുകാരെ ഉണർത്തുന്നത്. അന്നം കിട്ടിക്കഴിഞ്ഞാൽ വെള്ളക്കുഴിയിൽ നീരാട്ടും കഴിഞ്ഞാണ് മടങ്ങുക. ഉച്ചയ്ക്കും വൈകുന്നേരവും ഇതിന്റെ ആവർത്തനമുണ്ടാകും.
400 വർഷം പഴക്കമുള്ള നെല്ലറയുള്ള വീടാണ് ശ്രീജിത്തിൻ്റെതെങ്കിലും ഏത് സമയത്തും വീഴാവുന്ന സ്ഥിതിയിലാണ്. ദാരിദ്ര്യവും വിഷമങ്ങളും ഒത്തിരിയുണ്ടെങ്കിലും അന്നം തേടി വരുന്ന സഹജീവികളെ കൈവിടില്ലെന്ന നിഷ്കർഷയുണ്ട് ഈ യുവാവിന്. മുറ്റം നിറഞ്ഞു നിൽക്കുന്ന പൂച്ചെടികളും കുഞ്ഞുമരങ്ങളുമെല്ലാം പക്ഷികൾക്കും പൂമ്പാറ്റകൾക്കും വേണ്ടിയുള്ളതാണ്. തുമ്പികൾക്കും ചിത്രശലഭങ്ങൾക്കുമായി പോകുന്നിടത്ത് നിന്നൊക്കെ ചെടികൾ കൊണ്ടുവരും. പേര, മാവ്, ഓറഞ്ച് തുടങ്ങിയവയിൽ നിന്ന് ഒരു ഫലവും വീട്ടുകാർ എടുക്കാറില്ല. വൈൽഡ് ഫോട്ടോഗ്രാഫി ഏറെ ഇഷ്ടപ്പെടുന്ന ശ്രീജിത്ത് 2 പതിറ്റാണ്ട് നീണ്ട വനയാത്രകളിൽ നിരവധി അപൂർവ കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ക്യാമറ ഇല്ലാത്തതിനാൽ അവയൊന്നും പകർത്താൻ കഴിയാത്ത സങ്കടത്തിലായിരുന്നു. 4 വർഷം മുൻപാണ് ബാങ്ക് ലോൺ എടുത്ത് കൊള്ളാവുന്നൊരു ക്യാമറ വാങ്ങിയത്. മലക്കപ്പാറ, അതിരപ്പള്ളി, വയനാട്, മൂന്നാർ, ബന്ദിപ്പൂർ, മസനഗുഡി തുടങ്ങി നേരത്തെ സഞ്ചരിച്ച വഴികളിലൂടെ കറങ്ങി 300 അപൂർവ ചിത്രങ്ങൾ സ്വന്തമാക്കി. 2019 വേൾഡ് വൈൽഡ് ആനിമൽസ് ഗ്രൂപ്പിന്റെ ഏറ്റവും നല്ല ചിത്രത്തിനുള്ള അവാർഡ് ശ്രീജിത്തിനായിരുന്നു. കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫിന്റെ സോഷ്യൽ മീഡിയ കവർ ഈ ചിത്രമാണ്. പ്രകൃതി ചിത്രങ്ങൾ ചേർത്ത് ഡോക്യുമെന്ററി ഉണ്ടാക്കി സ്കൂളുകളിൽ പ്രദർശിപ്പിച്ചാൽ അടുത്ത തലമുറയെങ്കിലും പ്രകൃതി സ്നേഹികളായി വളരുമെന്നാണ് ശ്രീജിത്തിന്റെ പ്രതീക്ഷ. പ്രകൃതിയെ തൊട്ടുള്ള തന്റെ ജീവിതം ഭാര്യ ജയന്തിയും അമ്മ രമണിയും ഒരുപോലെ ആസ്വദിക്കുന്നതാണ് തന്റെ പിൻബലമെന്ന് ശ്രീജിത്ത് പറയുന്നു. TCV കൈപ്പമംഗലം. കോർപ്പറേഷനിലെ കുടിവെള്ള വിതരണം സുഗമമാക്കാനായി അമൃത് പദ്ധതിയുടെ ഭാഗമായി തേക്കിൻകാട് മൈതാനത്ത് 1000 mm പൈപ്പുകൾ സ്ഥാപിച്ചു. തേക്കിൻകാട് മൈതാനത്ത് ജല അതോറിറ്റിയുടെ 4 ജലസംഭരണികളിൽ നിന്ന് സ്വരാജ് റൗണ്ടിലെ 600 mm ജലവിതരണ പൈപ്പിലേക്ക് ബന്ധിപ്പിച്ചാണ് 1000 mm പൈപ്പ് സ്ഥാപിച്ചത്. ഇതോടെ നഗരപരിധിയിലെ കുടിവെള്ള വിതരണം കാര്യക്ഷമമാകുമെന്ന് നിർമ്മാണ പുരോഗതി വിലയിരുത്താനായി സ്ഥലം സന്ദർശിച്ച മേയർ അജിത ജയരാജൻ TCVയോട് പറഞ്ഞു. വാട്ടർ എഫിഷ്യൻറ്റ് ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ, അതുപയോഗിച്ചുകൊണ്ട് നമ്മൾ റോഡുകളിൽ എവിടെയാണോ പൈപ്പിന് ലീക്ക് വരുന്നത് ആ പൈപ്പിൻ്റെ ലീക്കുകൾ മാറ്റുവാനും അതോടൊപ്പം തന്നെ വെള്ളം മോഷണം പോകുന്നത് നമുക്ക് കണ്ടുപിടിക്കാനും വേണ്ടിയിട്ടാണ് അതും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല നമ്മളൊരു ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ഒരു സർവേ നടത്തുകയുണ്ടായി. ആ സർവേ പൂർത്തിയായെങ്കിലും അതിനി ഓരോ വീടുകളും എല്ലാ വീടുകളും നമ്മളുടെ കോർപ്പറേഷൻ ഏരിയയിലും പഴയ മുനിസിപ്പൽ ഏരിയയിലുള്ള എല്ലാ വീടുകളും നമുക്കതിലേക്ക് ആക്കണം. അത് കഴിയുമ്പോൾ നമുക്ക് അതിനുള്ളൊരു സംവിധാനത്തിലാണ് ഇപ്പോൾ ഡ്രോൺ ചെയ്തേക്കുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം അത് നമ്മൾ ഒരു കമ്പ്യൂട്ടറിൽ ആക്കി നമുക്ക് ഓഫീസിലിരുന്ന് നോക്കിയാൽ അറിയാൻ പറ്റും ഓരോ വീടുകളിലും വെള്ളം എടുക്കുന്നതും അത് എവിടേക്ക് പോകുന്നതും എല്ലാം അറിയും. പദ്ധതിയുടെ ഭാഗമായി 100 കോടിയോളം രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് നടപ്പാക്കുന്നത്. PCയിൽ 20 mL ശേഷിയുള്ള വാട്ടർ ട്രീറ്റ്മെൻറ് പ്ലാന്റ്, മേൽത്തട്ടിലെ ജലം ശേഖരിക്കുന്നതിനായി ഫ്ലോട്ടിംഗ് ഇൻടേക്ക് ഫംഗ്ഷൻ, പഴയ മുനിസിപ്പൽ പ്രദേശത്തെ 8 തട്ടുകളായി തിരിച്ച് ജലവിതരണം സുഗമമാക്കുന്ന ബോണിംഗ് പദ്ധതി, പഴയ ജലവിതരണ പൈപ്പുകൾ മാറ്റിസ്ഥാപിക്കൽ, വാട്ടർ എഫിഷ്യൻറ്റ് തൃശൂർ എന്നീ ഘട്ടങ്ങളിലൂടെയാണ് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നത്. ഡെപ്യൂട്ടി മേയർ റാഫി പി ജോസ്, കൗൺസിലർമാർ, ജല അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും മേയറോടൊപ്പം സ്ഥലം സന്ദർശിച്ചു. TCV തൃശൂർ. വേനൽക്കാലമായതോടെ ജലലഭ്യത കുറഞ്ഞു വരുന്നതിനാൽ കുടിവെള്ള സ്രോതസ്സുകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനായി ആരോഗ്യവകുപ്പ് നടപടി ആരംഭിച്ചു. വാർഡുകൾ തിരിച്ച് സംഘങ്ങളായി വീടുകളിലെ കിണറുകളിലെ കുടിവെള്ളം സുരക്ഷിതമാണോ എന്ന് പരിശോധിക്കും. ഇതിനായി ബന്ധപ്പെട്ട പഞ്ചായത്തുകളിൽ വോളണ്ടിയർമാരെ കണ്ടെത്തി പരിശീലനം നൽകും. ഗൃഹസന്ദർശനം നടത്തുമ്പോൾ കിണറുകൾ നേരത്തെ ക്ലോറിനേറ്റ് ചെയ്തിട്ടുള്ളതാണോ എന്നും വിലയിരുത്തും. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഡ്രോൺ നിയന്ത്രണം വിട്ട് വീണത് ആശങ്കയ്ക്കിടയാക്കി. വ്യാഴാഴ്ച രാവിലെ 7:30 ക്യാമറ ഘടിപ്പിച്ച ഡ്രോൺ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടപ്പന്തലിന് മുകളിൽ നിന്ന് താഴെ വീണത്. ഡ്രോണിന്റെ ബാറ്ററിയും മെമ്മറി കാർഡും സമീപത്തു നിന്ന് കണ്ടെത്തിയിരുന്നു. ഏറെ സമയമായിട്ടും ഡ്രോൺ നിയന്ത്രിച്ചിരുന്നവർ വരാത്തതിനെ തുടർന്ന് ദേവസ്വം മാനേജർ ഇത് വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയായിരുന്നു. ക്ഷേത്രത്തിന് സമീപത്തെ വീട്ടിൽ സീരിയൽ ചിത്രീകരണത്തിന് കൊല്ലത്തു നിന്ന് എത്തിയവരുടേതായിരുന്നു ഇത്. ചിത്രീകരണത്തിന് മുന്നോടിയായുള്ള ട്രയൽ ഷോട്ടിനിടെ പ്രാവ് തട്ടിയതിനെ തുടർന്ന് ഡ്രോൺ നിയന്ത്രണം വിട്ട് വീഴുകയായിരുന്നു. പൌരാണിക ഗണത്തിൽപ്പെടുന്ന ക്ഷേത്രത്തിന്റെ പരിസരങ്ങളിൽ പോലും കർശന നിയന്ത്രണമുണ്ടെന്നിരിക്കെ ഡ്രോൺ ഉപയോഗിക്കാൻ പോലീസിന്റെ അനുമതി വാങ്ങിയിരുന്നില്ലെന്ന് പറയുന്നു. ഡ്രോണിലെ മെമ്മറി കാർഡിൽ ആറ്റുകാല പൊങ്കാലയുടെ ദൃശ്യങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. വൈകിട്ടോടെ സീരിയൽ സംഘം സ്ഥലത്തെത്തി. തുടർന്ന് വലപ്പാട് SHO കെ ഉമേഷ്, SI VC അരിസ്റ്റോട്ടിൽ എന്നിവർ സംഭവത്തിന്റെ ഗൌരവം സീരിയൽ സംഘത്തെ ധരിപ്പിക്കുകയും പ്രശ്നം പരിഹരിക്കുകയുമായിരുന്നു. പരാതിക്കാരനായ ദേവസ്വം മാനേജരും സ്ഥലത്തെത്തിയിരുന്നു.
കൊതിയൂറുന്ന വിഭവങ്ങൾക്ക് വൻ വിലക്കുറവും രുചിയുടെ പൂരവുമൊരുക്കി പൂങ്കുന്നത്തെ അറബിക് നാഷൻ. ചിക്കൻ അൽഫാം ഫുൾ 199 രൂപ, ചിക്കൻ ഷവർമ റോളിന് 39 രൂപയും പ്ലേറ്റിന് 59 രൂപയും, ചിക്കൻ 65 ഫുൾ 199 രൂപ. കൊതിയൂർന്ന രുചിക്കൊപ്പം വിലക്കുറവുമാണ് പൂങ്കുന്നം പുഴയ്ക്കൽ റോഡിലെ അറബിക് നാഷൻ റെസ്റ്റോറന്റിനെ വ്യത്യസ്തമാക്കുന്നത്. മികച്ച ശുചിത്വം പാലിക്കുന്ന അറബിക് നാഷനിൽ പരിചയ സമ്പന്നരായ പാചക വിദഗ്ധരാണ് ഭക്ഷണം ഒരുക്കുന്നത്. ബിരിയാണി, തന്തൂരി, കുഴിമന്തി തുടങ്ങിയവയ്ക്കൊപ്പം തനി നാടൻ തട്ടുകട സമ്മാനിക്കുന്നത് രുചിയുടെ വേറിട്ട ലോകമാണ്. ജ്യൂസ്, ഐസ്ക്രീം എന്നിവയും ലഭ്യമാണ്. വിശാലമായ കാർ പാർക്കിംഗോടുകൂടിയ അറബിക് നാഷൻ രാത്രിയിലും തുറന്ന് പ്രവർത്തിക്കും. രുചിയും ഗുണവുമുള്ള ഭക്ഷണം കുറഞ്ഞ വിലയിൽ എന്നതാണ് റെസ്റ്റോറന്റ് സാരഥികളുടെ കാഴ്ചപ്പാട്. കൂടുതൽ വിവരങ്ങൾക്ക് അറബിക് നാഷൻ പെട്രോൾ പമ്പിന് സമീപം പുഴയ്ക്കൽ റോഡ് പൂങ്കുന്നം. ഫോൺ 9447728715 7306927626. മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ കോവിഡ് ഹെൽപ് ഡെസ്ക് ആരംഭിച്ചു. വിദേശങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകാനാണ് ഹെൽപ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചത്. തൃശൂർ ചലച്ചിത്ര കേന്ദ്രത്തിന്റെ 15-ാമത് തൃശൂർ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡുകൾ പ്രഖ്യാപിച്ചു. മഹാത്മാഗാന്ധി ആഫ്രോ ഏഷ്യൻ ചലച്ചിത്ര പുരസ്കാരത്തിന് എസ് എൻ, ഹെലോറ എന്നീ സിനിമകൾ അർഹമായി. നടൻ തിലകന്റെ മകനും സീരിയൽ നടനുമായ ഷാജി തിലകൻ അന്തരിച്ചു. 59 വയസ്സായിരുന്നു. ചാലക്കുടി എലഞ്ഞിപ്ര സ്വദേശിയാണ്. ഇരിങ്ങാലക്കുട ബൈപ്പാസ് റോഡിൽ ബേക്കറി മാലിന്യം തള്ളിയവരെ നഗരസഭ ആരോഗ്യ വിഭാഗം പിടികൂടി. ബേക്കറിയിലെ കാലാവധി കഴിഞ്ഞ ചിപ്സ് അടക്കം 10 ചാക്കുകളോളം മാലിന്യമാണ് റോഡരികിൽ തള്ളിയത്. വടക്കാഞ്ചേരി റെയിൽവേ മേൽപ്പാലത്തിനോട് ചേർന്ന പറമ്പിലുണ്ടായ തീപിടുത്തം പരിഭ്രാന്തി പരത്തി. പാതയോരത്ത് കൂട്ടിയിട്ട് കത്തിച്ച മാലിന്യത്തിൽ നിന്നാണ് തീ പടർന്നത്. തൃശൂരിൽ കാൽനട യാത്രക്കാരിയിൽ നിന്ന് പണവും രേഖകളും അടങ്ങിയ പേഴ്സ് തട്ടിപ്പറിച്ചോടിയ തമിഴ്നാട് സ്വദേശിനിയെ ഈസ്റ്റ് പോലീസ് പിടികൂടി. ദിണ്ടിക്കൽ സ്വദേശിനി ദേവിയാണ് പിടിയിലായത്. അലനെയും താഹയെയും മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ജനതാദൾ UDF വിഭാഗം വിയൂർ ജയിലിന് മുമ്പിൽ നടത്തുന്ന നിരാഹാര സമരം 10 ദിവസം പിന്നിട്ടു. 10-ാം ദിനം നടന്ന സമരം മുൻ MLA PA മാധവൻ ഉദ്ഘാടനം ചെയ്തു. കാണിപ്പയ്യൂരിൽ തെരുവ് നായ് ശല്യം രൂക്ഷമായി. തെരുവ് നായ്ക്കൾ കൂട് തകർത്ത് തയ്യിൽ വീട്ടിൽ സാവത്രിയുടെ 2 ആടുകളെ കൊന്നു. ആരോഗ്യ മേഖലയുടെ അടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകി ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബജറ്റ്. 23 കോടി രൂപ വരവും 22 കോടി ചെലവും 84 ലക്ഷം രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ്. പാവറട്ടി സെന്റർ നവീകരണ പദ്ധതിക്ക് രൂപം നൽകുന്നതിന് മുരളി പെരുന്നല്ലി MLA അധ്യക്ഷതയിൽ യോഗം നടന്നു. പദ്ധതിയുടെ ഭാഗമായി പുളിഞ്ചേരിപ്പടി മുതൽ കാശ്മീർ റോഡ് വരെ സർവേ നടത്തി കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ തീരുമാനം. അമിതവില ഈടാക്കുന്നത് തടയുന്നതിന്റെ ഭാഗമായി സിവിൽ സപ്ലൈ സ്ക്വാഡ് പാവറട്ടി ചാവക്കാട് മേഖലകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തി. താലൂക്ക് സപ്ലൈ ഓഫീസർ TJ ജയദേവന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. വീണ്ടും പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് 2 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. സ്ഥിരീകരിച്ചത് തൃശൂർ കണ്ണൂർ സ്വദേശികൾക്ക്. രോഗം ബാധിച്ച തൃശൂർ സ്വദേശി സമ്പർക്കം പുലർത്തിയവരെ കണ്ടെത്താൻ ശ്രമം തുടങ്ങിയതായി കളക്ടർ. സർക്കാർ നിർദ്ദേശം അവഗണിച്ച് CITU തൃശൂരിൽ സംഘടിപ്പിച്ച സമ്മേളനം വിവാദത്തിൽ. കളക്ടറുടെ ഇടപെടലുണ്ടായിട്ടും യോഗം നിർത്തിവെക്കാൻ തയ്യാറായില്ല. CITU ഭാരവാഹികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുക്കണമെന്ന് BJP സംസ്ഥാന സെക്രട്ടറി A. നാഗേഷ്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്സവബലി വെള്ളിയാഴ്ച. കോവിഡ് ഭീതിയിൽ ആളൊഴിഞ്ഞ് ഗുരുഭവന പുതി. കോഴിവില ഇടിഞ്ഞതോടെ ഇറച്ചിക്കോഴി കർഷകർ ഫാമുകൾ പൂട്ടുന്നു. വിൽപ്പന നഷ്ടമായി തുടങ്ങിയതോടെ താൽക്കാലികമായി കടകളടച്ച് കോഴി വ്യാപാരികൾ. പാലിയേക്കര ടോൾ പ്ലാസയിൽ ബസ് കണ്ടക്ടറെ ടോൾ ജീവനക്കാരൻ മർദ്ദിച്ചതായി പരാതി. മരന്തരപ്പള്ളി കല്ലൂർ തൃശൂർ റൂട്ടിൽ സ്വകാര്യ ബസ് ജീവനക്കാർ മിന്നൽ പണിമുടക്ക് നടത്തി. മണ്ണുത്തി വടക്കഞ്ചേരി 6 വരിപ്പാത നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നു. കുതിരാൻ തുരങ്കത്തിന്റെ കിഴക്ക് ഭാഗം ബലപ്പെടുത്തുന്നതിനായി ഷോർട്ട് കോൺക്രീറ്റിംഗ് നടത്തും.
മുല്ലശ്ശേരിയിൽ മകൻ തീ കൊളുത്തിയതിനെ തുടർന്ന് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന അമ്മ മരിച്ചു. മാനണയിൽ വാഴപ്പള്ളി വള്ളിയമ്മുവാണ് മരിച്ചത്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് TCV ഓൺലൈൻ സന്ദർശിക്കൂ. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കല്യാൺ സിൽക്സ്, പട്ടിന്റെ ഹൃദയത്തിലൂടെ ഒരു തീർത്ഥയാത്ര. കല്യാൺ ജ്വല്ലേഴ്സ് അവതരിപ്പിക്കുന്നു 4 ലെവൽ അഷുറൻസ് സർട്ടിഫിക്കറ്റ്.